വാസ്തുവിദ്യ, വാസ്തുശാസ്ത്രം. വാസ്തുശാസ്ത്രത്തിൽ ശാസ്ത്രമില്ല, വാസ്തുവിദ്യയിൽ വിദ്യയുണ്ട്. വാസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിടം നിർമ്മിക്കാനായിട്ട് നമ്മുടെ പ്രാചീന ആൾക്കാർ കണ്ടെത്തിയ ചില അനുകൂലമായിട്ടുള്ള ഘടകങ്ങളാണ് വാസ്തുവിദ്യയിലുള്ളത്. ഇപ്പോൾ സൂര്യൻ അവിടെ നിന്നാണ് അടിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഇറങ്ങി തീർന്ന് വെയിലടിക്കാതിരിക്കുക, കാറ്റ് വരുന്ന രീതിയിൽ ഇതുണ്ടാവും. ഇതൊക്കെ ഏത് ആർക്കും ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അങ്ങനെ കുറേ ധാരണകൾ ആദ്യം വീട് വെച്ച മനുഷ്യനുണ്ടായി. ആ മനുഷ്യനത് എഴുതി വെച്ചു. ഇപ്പോൾ സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നത്, അപ്പോൾ അവിടെ ഇങ്ങനെ ആയിരിക്കണം, ഇവിടുന്ന് വായു പ്രവാഹമുണ്ട്, ഇങ്ങനെ വരണം. അപ്പോൾ വെളിച്ചം, കാറ്റ്, കാറ്റ്, വെളിച്ചം, സൗകര്യം, ഈ മൂന്ന് ഘടകങ്ങളെ ആശ്രയിച്ച് നിർമ്മാണ രീതികൾ, അളവുകൾ, എന്ത് തടി, ഇതിനെക്കുറിച്ചൊരു ശാസ്ത്രം അല്ലെങ്കിൽ ഒരു വിദ്യ, ഒരു ടെക്നോളജി പണ്ടേ മനുഷ്യനുണ്ട്. അതാണ് വാസ്തുവിദ്യ. വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞ് ഇന്ന് അവതരിപ്പിക്കുന്ന സാധനം, ഇതിനകത്ത് മാലിന്യം കലർത്തിയ അന്ധവിശ്വാസം അല്ലെങ്കിൽ ഭയം ചൂഷണം ചെയ്യുന്നതെന്നാണ്. ഇത് രണ്ടും ഒന്നല്ല. അവർ തർക്കിക്കുമ്പോൾ ആദ്യം പറയുന്നത് ഈ ജ്യോതിശാസ്ത്രവും ജ്യോതിഷവും പോലുള്ള വ്യത്യാസമാണ്. ജ്യോതിഷം എന്ന് പറയുന്നത് ഒന്നാം തരം ചൂഷണവും അന്ധവിശ്വാസവുമാണ്. ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ പണ്ട് കാലാവസ്ഥ അറിയാനും വിളവിറക്കാനും പ്രായമറിയാനും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിദ്യയാണ്. അപ്പോൾ ജ്യോതിശാസ്ത്രം ഉണ്ടെങ്കിൽ മാത്രമേ പണ്ട് പ്രായം അറിയാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, ദിവസങ്ങൾ എല്ലാ ദിവസങ്ങളും ആവർത്തിക്കുന്നു. ആരെന്തൊന്നും അറിയില്ല, എത്ര ആളായി നീ ജനിച്ചിട്ട് അറിയില്ല. അപ്പോഴാണ് ചന്ദ്രൻ്റെ ഒരു ഭ്രമണത്തിന്, ഭൂമിക്ക് ചുറ്റുമുള്ള ഒരു ഭ്രമണത്തിന് 27.32 ദിവസം ആവശ്യമുണ്ട്, 8 മണിക്കൂറും ആവശ്യമുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഒരു ദിവസം ചന്ദ്രൻ ഒരു നക്ഷത്രക്കൂട്ടത്തിനോടൊപ്പം, അടുത്ത ദിവസം അടുത്ത നക്ഷത്രക്കൂട്ടത്തിനോടൊപ്പം, 27 ദിവസം കഴിഞ്ഞ് വീണ്ടും ആദ്യത്തെ നക്ഷത്രക്കൂട്ടത്തോടൊപ്പം എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അപ്പോൾ ഒരു കുട്ടി പിറക്കുമ്പോൾ ചന്ദ്രൻ രോഹിണി നക്ഷത്രത്തോടൊപ്പം ആണെങ്കിൽ 27 ദിവസം കഴിഞ്ഞ് വീണ്ടും ചന്ദ്രൻ രോഹിണിയോടൊപ്പം എത്തുന്നു. അപ്പോൾ 28 28 ആകുമ്പം അരയിലൊരു കെട്ട് കെട്ടുന്നു. അപ്പോൾ 28 കെട്ട് വീണ്ടും വരുമ്പോൾ ആ കെട്ടിൻ്റെ അടിയിലുള്ള ആ നൂലിൽ ഒരു ചുറ്റിടുന്നു ചെറുതായിട്ട്. അങ്ങനെ നീട്ടിയിടും, അതിങ്ങനെ നീട്ടിയിട്ടേക്കും. അപ്പോൾ ഓരോ 28 കഴിയുമ്പോഴും അതിൻ്റെ അടിയിൽ ഒരു കുരുക്കിട്ട് 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 ഒരു 2-3 വർഷം വരെ കുട്ടിയുടെ പ്രായം ഈ കുരുക്ക് എണ്ണി പറയാൻ പറ്റും. ഇങ്ങനെ നമ്മളെ അനുകൂലിച്ചിരുന്ന, നമുക്ക് പ്രയോജനമായിരുന്ന ഒരു സാധനമായിരുന്നു ജ്യോതിശാസ്ത്രം. എപ്പോൾ വിളവിറക്കണം ഇതൊക്കെ നമുക്കറിയാൻ കഴിയുമായിരുന്നു. ജ്യോതിഷം എന്ന് പറയുന്നത് അതല്ല. ഈ നക്ഷത്രങ്ങളെയും ഈ ഗ്രഹങ്ങളെയും ഒക്കെ വെച്ചുകൊണ്ട് മനുഷ്യൻ്റെ കാലിലെ പുണ്ണ്, ചരങ്ങ്, അവൻ്റെ വിവാഹം, കുട്ടികൾ ഉണ്ടാകുമോ ഇല്ലയോ, അവൻ്റെ വിദ്യാഭ്യാസം, അവൻ്റെ ശമ്പള സ്കെയിൽ, ഇതൊക്കെ ഇത് വെച്ചാണെന്ന് പറയുന്ന തട്ടിപ്പാണ്. അപ്പോൾ ഇത് രണ്ടും രണ്ടാണ്, വാസ്തുവിദ്യയും വാസ്തുശാസ്ത്രവും തട്ടിപ്പാണ്. ഞാൻ ഇന്നാൾ പറഞ്ഞോണം, അതൊന്ന് ആവർത്തിച്ചാൽ, വാസ്തുവിദ്യ പാട്ടാണെങ്കിൽ വാസ്തുശാസ്ത്രം അതിൻ്റെ പാരടിയാണ്. വെറും പാരടിയല്ല, വളരെ മോശമായ പാരടി.